എല്ലാവർക്കും നമസ്കാരം. അതിജീവനം കോവിഡ് കാലത്ത് എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2019 December 31 ചൈനയിലെ വുഹാനിൽ കൊറോണ വൈറസ് മൂലം പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് 19 മഹാമാരി ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു. കർശനമായ നിയന്ത്രണങ്ങൾ, ഭയപ്പെടുത്തുന്ന വാർത്തകൾ, അതാണ് ഈ കോവിഡ് കാലം. നമ്മേവരും കോവിഡ് അതിജീവനത്തിന്റെ പാതയിലാണ്. ഈ കോവിഡ് കാലം നമ്മെ എന്തെല്ലാം പഠിപ്പിച്ചു? വ്യക്തി ശുചിത്വം പരമപ്രധാനം എന്ന് ഈ കോവിഡ് നമ്മെ പഠിപ്പിച്ചു. മാസ്ക് ധരിച്ചും കൈകൾ കഴുകിയും സാമൂഹ്യ അകലം പാലിച്ചും നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒഴിച്ചുകൂടാനാവാത്ത പല ആചാരങ്ങളും ജീവിത രീതികളും മാറ്റിവെക്കാൻ ഈ കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ചു. പല അനാവശ്യ സുഹൃത്തുക്കളും ഒഴിവാക്കാൻ നാം തയ്യാറായി. മലയാളികൾ അധ്വാനത്തിന്റെ വില മനസ്സിലാക്കിയ കാലം. നമുക്ക് ആവശ്യമുള്ളത് നാം തന്നെ വിളിയിച്ചെടുക്കുന്ന രീതി വന്നു. നമ്മുടെ വീട്ടിലെ ചക്കയുടെയും ചേനയുടെയും പപ്പായയുടെയും രുചി നാം തിരിച്ചറിഞ്ഞ കാലം. ജങ്ക് ഫുഡ് വൈമാറി നാടാൻ ആഹാരം തിരുമേശയിൽ എത്തിയ കാലം. കാർബൺ എമിഷൻ അളവ് നിയന്ത്രിക്കപ്പെട്ടു. അതുവഴി ഓസോൺ പാളിയിലെ വിള്ളൽ അടയ്ക്കപ്പെട്ടു. ഈ കോവിഡ് കാലത്ത് ആഗോളതാപനത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ഈ കോവിഡ് കാലം ഒരു പരിഹാരമായി. എന്നാൽ കോവിഡ് ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം തിരികെ പിടിക്കുവാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് നമ്മെ നാളെയിലേക്ക് നയിക്കുന്നത്. ക്ലാസ് മുറികളിൽ നിന്ന് വീട്ടിലെ സ്വീകരണ മുറികളിലേക്ക് പഠനം വൈമാറി. കൂട്ടുകാരുടെ പങ്കുവയ്ക്കലുകളില്ലാതെ അധ്യാപകരുടെ സ്നേഹവാത്സല്യങ്ങളില്ലാതെ ഒരു പഠനകാലം. കോവിഡ് അതിജീവനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ എന്നിവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ കോവിഡ് കാലം നൽകിയ പാഠങ്ങൾ മറക്കാതെ അതിജീവനത്തെ എൻ്റെ പാതയിൽ മുന്നേറാം. നന്ദി, നമസ്കാരം.